നമുക്കിന്ന് സൗകര്യങ്ങൾ കൂടി, നമുക്കിന്ന് ആവശ്യങ്ങളും സൗകര്യങ്ങളും എല്ലാം കൂടി. പക്ഷേ ജമാഅത്ത് നമസ്കാരം നിർവഹിക്കുന്നതിൽ എന്റെയും നിങ്ങളുടെയും നിലപാട് എവിടെയാണ് സുഹൃത്തുക്കളെ? ഇന്നലെ തറാവീഹ് നമസ്കാരത്തിന് നമ്മളൊക്കെ പങ്കെടുത്തിട്ടുണ്ടല്ലോ. അതിന്റെ കഴിഞ്ഞ മുമ്പുള്ള ദിവസങ്ങളിൽ ളുഹറ്, അസർ, മഗ്രിബ്, ഇശാ, സുബ്ഹി ആലോചിച്ച് മുഅ്മിനികളെ നമുക്ക് ജമാഅത്തായി നിർവഹിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇതാരെയും ബോധിപ്പിക്കാനുള്ളതല്ലോ. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നമ്മൾ ചെയ്യേണ്ടതല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു, ഒറ്റക്ക് നമസ്കരിക്കുന്നതിനേക്കാൾ 27 ഇരട്ടി പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല ജമാഅത്ത് നമസ്കാരത്തിന് കൊടുക്കുമെന്നുള്ളതാണ് റബ്ബിന്റെ ഓഫറാണ്. ദുനിയാവിൽ ഒരു ഓഫർ കിട്ടുമ്പോ നമ്മൾ എത്ര താല്പര്യപ്പെട്ടു പോകും. വാഹനമെടുത്ത് ആളെ കൂട്ടി, വിവരമറിയിച്ച് ആളുകളെയൊക്കെ വിളിച്ചുകൂട്ടി ആ സൗജന്യത്തെ, ഓഫറിനെ തേടിയെടുക്കാൻ നമ്മൾ ഓരോരുത്തരും പോകുന്നുണ്ടെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്ന ഓഫറിനെ തിരിച്ചറിയുവാൻ, നമുക്ക് നൽകുന്ന ഓഫറിനെ അങ്ങേയറ്റത്തെ മഹത്വത്തോടെ അറിയാൻ, അതിനെ പ്രാവർത്തികമാക്കുവാൻ സഹോദരന്മാരെ, സഹോദരിമാരെ, നമുക്ക് സമയമില്ല. അത് പറ്റൂലാട്ടോ, നമ്മുടെ പരലോകം നമുക്ക് നഷ്ടപ്പെടും. മഹാനായ സ്വഹാബി അബ്ദുല്ലാഹ് ഇബ്നു ഉമ്മു മക്തൂം റളിയല്ലാഹു അൻഹു നമുക്കൊക്കെ അറിയാം ആരായിരുന്നു അദ്ദേഹം. കണ്ണു കാണാത്ത ഒരു സ്വഹാബിയാണ്, അന്ധനായ സ്വഹാബിയാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിലേക്ക് അദ്ദേഹം കടന്നു വരികയാണ്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, നബിയേ, എനിക്ക് പള്ളിയിലേക്ക് എത്തിപ്പെടാൻ കഴിയില്ല, എന്നെ കൊണ്ടുപോകുവാൻ ആളുമില്ല, വളരെ പ്രയാസത്തോടു കൂടിയിട്ടാണ് ഞാൻ അവിടേക്ക് പോകുന്നത് എന്ന് ചോദിക്കുകയാണ്. ഞാൻ എന്റെ വീട്ടിൽ നിന്ന് നമസ്കരിച്ചാൽ പോരെ? അതായത് ഞാൻ ജമാഅത്തിന് പള്ളിയിലേക്ക് എത്തേണ്ടതുണ്ടോ എന്ന ചോദ്യമാണ് അദ്ദേഹം ചോദിക്കുന്നത്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം പറഞ്ഞു, ശരി, അങ്ങനെ ചെയ്തോളൂ. പോകുന്ന സ്വഹാബിയെ തിരിച്ചു വിളിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയാണ്, ഉമ്മു മക്തൂം, താങ്കൾ പള്ളിയിൽ നിന്ന് ബാങ്ക് കേൾക്കാറുണ്ടോ? പള്ളിയിൽ നിന്ന് ബാങ്ക് കേൾക്കാറുണ്ടോ എന്ന് ചോദിക്കുന്ന സന്ദർഭങ്ങളിലൂടെ മഹാനായ ഉമ്മു മക്തൂം റളിയല്ലാഹു പറയാണ്, നബിയേ, ഞാൻ ബാങ്ക് കേൾക്കാറുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു കൊടുക്കുകയാണ് ഉമ്മു മക്തൂം, എന്നാൽ അതിൽ നിന്ന് മാറി നിൽക്കുവാൻ ഒരു ഇളവും നിന്നിൽ ഞാൻ കാണുന്നില്ല. ഒരു അന്ധനായ സ്വഹാബിയോട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജമാഅത്ത് നമസ്കാരത്തിൽ പങ്കെടുക്കണമെന്ന് പറയുമ്പോൾ സുഹൃത്തുക്കളെ, നമ്മുടെ കാര്യം വിശദീകരിക്കേണ്ടതില്ലല്ലോ. എവിടെ എത്തിയിട്ടുണ്ട് നമ്മുടെ നിലപാട്, എവിടെ എത്തി നിൽക്കുന്നു നമ്മുടെ അവസ്ഥ എന്ന് ആത്മാർത്ഥമായി ഒരു വേള നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. ഇതൊന്നും മറ്റുള്ളവരെ ബോധിപ്പിക്കാനാവരുത്. പലപ്പോഴും എന്റെയും നിങ്ങളുടെയും ജീവിതത്തിലുള്ള പല പ്രവർത്തനങ്ങളും നാളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒന്നുമില്ലാത്ത ധൂളികളാക്കി മാറ്റുവാനുള്ള കാരണം എന്താണെന്നറിയോ? നമ്മുടെ നിയ്യത്ത് മാറുമ്പോഴാണ്, നമ്മുടെ ഇഖ്ലാസ് നഷ്ടപ്പെടുമ്പോഴാണ്. സഹോദരന്മാരെ, നമ്മുടെ ഹൃദയത്തിന്റെ ശുദ്ധീകരണവും ആ ഹൃദയത്തിന്റെ അങ്ങേയറ്റത്തെ നല്ല ഒരു നിയ്യത്തുമുണ്ടെങ്കിൽ എല്ലാ അമലുകളും നമ്മുടെ കരങ്ങളിലേക്ക് എത്തിപ്പെടും. അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് നമുക്ക് പ്രതിഫലം കിട്ടും, സ്വർഗം കിട്ടും. മറിച്ച് നമ്മുടെ ഹൃദയത്തിന്റെ ആ ഒരു നിയ്യത്തെങ്ങാനും മാറിയാലോ, എല്ലാം നമുക്ക് നഷ്ടപ്പെട്ടു പോയി. അതുകൊണ്ട് ആ ഒരു രൂപത്തിലാകരുത്. നമ്മുടെ നിയ്യത്തിനെ നന്നാക്കിക്കൊണ്ട് വേണം നമ്മുടെ പ്രവർത്തനങ്ങൾ നമ്മൾ നിർവഹിക്കുവാൻ. അപ്പോ ജമാഅത്ത് നമസ്കാരം, ഈ പരിശുദ്ധ റമദാനിന്റെ ചൈതന്യം മുറുകെ പിടിക്കുവാൻ നാം ഓരോരുത്തരും ശ്രദ്ധിക്കുക. അതുപോലെ തന്നെയാണ് ഫർള് നമസ്കാരങ്ങളോടനുബന്ധിച്ചു കൊണ്ടുള്ള സുന്നത്ത് നമസ്കാരങ്ങളും നമ്മൾ നിർവഹിക്കുക. സഹോദരങ്ങളെ, അതിനപ്പുറം ഈ പരിശുദ്ധ റമദാനിൽ നമ്മൾ ചെയ്യേണ്ടുന്ന വളരെ മഹത്തരമായ, വളരെ പ്രാധാന്യമുള്ള, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് പ്രതിഫലം നമുക്ക് നൽകുന്ന ഒരു കർമ്മമാണ് പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യുക എന്നുള്ളത്. സുഹൃത്തുക്കളെ, ലോക മാനവർക്ക് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കിയ ഗ്രന്ഥമാണ് ഖുർആൻ. ആ പരിശുദ്ധ ഖുർആനിനെ പാരായണം ചെയ്യാൻ, അതിന്റെ അർത്ഥമാലോചിക്കാൻ, അതിന്റെ ആശയത്തിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ പരിശുദ്ധമായ ഖുർആനിന്റെ വചനങ്ങൾ ഇമാം പാരായണം ചെയ്യുമ്പോൾ, സ്വർഗത്തിന്റെ വചനങ്ങൾ കടന്നു പോകുമ്പോൾ
അല്ലാഹുവേ സ്വർഗം ഞങ്ങൾക്ക് നൽകണേ എന്ന് പറയാൻ, നരകത്തിന്റെ വചനങ്ങൾ കടന്നു പോകുമ്പോ റബ്ബേ നരകത്തിൽ നിന്ന് കാത്തുരക്ഷിക്കണേ എന്ന് പറയാൻ നമുക്ക് സാധ്യമാകാറുണ്ടോ? അല്പം ഒരു സുദീർഘമായി നമസ്കാരമൊന്ന് നീളുമ്പോ എന്തൊക്കെയോ പ്രയാസങ്ങളും പിരിമുറുക്കങ്ങളുമാണ് നമ്മുടെ ജീവിതത്തിൽ വരാറുള്ളത്. സുഹൃത്തുക്കളെ, നമ്മൾ മുസ്ലിമീങ്ങളാണ്, നമ്മൾ വിശ്വാസികളാണ്, സ്വർഗത്തെ ആഗ്രഹിക്കുന്നവരാണ്, പടച്ച റബ്ബിന്റെ വിചാരണയെ നേരിടേണ്ടി വരുന്ന ആളുകളാണ്. അതുകൊണ്ട് നമ്മുടെ മുൻഗാമികളായിട്ടുള്ള ആളുകള്, മഹാനായ ഇമാം മാലിക് റഹ്മഹുല്ലാ, അദ്ദേഹം പരിശുദ്ധമായ റമദാൻ സമാഗതമാകുമ്പോ അദ്ദേഹം തന്റെ വിജ്ഞാന സദസ്സുകളൊക്കെ മാറ്റിവെക്കുമെന്നുള്ളതാണ്. എന്തിനു വേണ്ടി? പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാൻ വേണ്ടി. അത്രയേറെ പ്രതിഫലമുള്ളതാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, خيركم من تعلم القران وعلمه നിങ്ങളിൽ വെച്ച് ഏറ്റവും ഉത്തമനായ മനുഷ്യൻ എന്നുള്ളത് അവൻ ഖുർആൻ പഠിക്കുകയും അതിനെ പഠിപ്പിക്കുകയും ചെയ്യുന്നവനാണ്. സഹോദരങ്ങളെ, ഒന്നെങ്കിൽ ഖുർആൻ പഠിക്കണം, ഖുർആനിനെ പഠിക്കുന്ന പഠിതാവായി മാറണം, അല്ലെങ്കിൽ അതിനെ പഠിപ്പിക്കുന്ന ആളായിട്ട് മാറണം. ഏതെങ്കിലും ഒരു രൂപത്തിലെങ്കിലും നമുക്കാകാൻ സാധ്യമാകേണ്ടതുണ്ട്. ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു, നിങ്ങളിൽ വെച്ച് ഏറ്റവും ഉത്തമനായ വ്യക്തി എന്നുള്ളത് അവൻ ഖുർആൻ പഠിക്കുകയും അതിനെ പഠിപ്പിക്കുകയും ചെയ്യുന്നവനാണ്. അപ്പൊ സഹോദരങ്ങളെ, ഒന്നെങ്കിൽ ഖുർആൻ പഠിക്കുക, അത് ജീവിതത്തില് പഠിച്ചോനെ. എത്രയോ വർഷക്കാലം ഇവിടെ ജീവിച്ചു കൊണ്ടിരിക്കുകയാണ്. 1064 വർഷക്കാലം ജീവിച്ചു, 25 വർഷക്കാലം ജീവിച്ചു, 73 വർഷക്കാലം ജീവിച്ചു. പരിശുദ്ധ ഖുർആനിന്റെ ഒരു സൂറത്തിന്റെ അർത്ഥമെങ്കിലും ഇന്ന് വരെ മനഃപ്പാഠമാക്കിയിട്ടില്ല. പോട്ടെ, ഈ ദൈനംദിനം പാരായണം ചെയ്യുന്ന സൂറത്തുൽ ഫാത്തിഹയുടെ അർത്ഥമെങ്കിലും നമ്മളൊന്ന് കാണാതെ പഠിക്കുവാൻ നമ്മൾ ശ്രമിച്ചിട്ടുണ്ടോ? സഹോദരങ്ങളെ, നമുക്കാകേണ്ടതുണ്ട്. മാത്രമല്ല, ഇഖ്റഉൽ ഖുർആൻ ഫഇന്നഹു യഅതി യൗമൽ ഖിയാമത്തി ശഫീഅൻ ലിഅസ്ഹാബിഹി, നിങ്ങൾ ഖുർആനിനെ പാരായണം ചെയ്യണേ, ആ ഖുർആൻ നാളെ ഖിയാമത്ത് നാളിൽ നിങ്ങൾക്ക് ശുപാർശകനായിട്ട് വരുമെന്നുള്ളതാണ്. റബ്ബേ, ഇവന്റെ ഒരുപാട് സമയത്തെ ഞാൻ മാറ്റിവെച്ചിട്ടുണ്ട് റബ്ബേ, ഇവന്റെ ഒരുപാട് ഉറക്കത്തെ ഞാൻ കളഞ്ഞിട്ടുണ്ട് റബ്ബേ, അതുകൊണ്ട് ഇവന്റെ കാര്യത്തിൽ നിന്റെ ശുപാർശ നീ സ്വീകരിക്കണമേ അല്ലാ എന്ന് പരിശുദ്ധ ഖുർആൻ പറയുമെന്നാണ്. റമദാനിലെ ഓരോ രാത്രികളിലും ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സന്ദർശിച്ചുകൊണ്ട് ഖുർആൻ പഠിപ്പിക്കുമായിരുന്നു എന്നാണ്. അത്രയേറെ പ്രതിഫലമുള്ള, അത്രയേറെ ഫളുള്ള ആ ഒരു വിഷയം നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. മാത്രമല്ല, പരിശുദ്ധ ഖുർആൻ കൊണ്ട് എത്രയെത്ര ആളുകൾക്കാണ് മാറ്റമുണ്ടായത്, അതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹുവിന് ചരിത്രമറിയാത്തവർ ആരുമില്ലല്ലോ. സഹോദരങ്ങളെ, മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹുവിന്റെ ചരിത്രം ഒരു കാലത്ത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ഉഖാല ചന്തയിലെ പോക്കിരിയായിരുന്നു അദ്ദേഹം. ചരിത്രത്തിൽ കാണാ, അങ്ങാടിയിലേക്കാണ് ഇറങ്ങുന്നതാണ് ആയുധം എടുത്തിട്ട്. എന്തിനാണെന്നറിയോ? ആളുകളുടെ അടുത്ത് നിന്ന് പണം തട്ടിയെടുക്കാൻ. ഒരു കടക്കാരന്റെ അടുത്തേക്ക് ചെന്നു, പണം ചോദിച്ചു. ഉമറിനോട് പറയാണ്, ഉമരേ, കച്ചവടമായിട്ടില്ല ഉമരേ, ആയിട്ട് ഞാൻ തരാം, ക്ഷമ കൊണ്ടില്ല. അദ്ദേഹത്തിന്റെ വിരലുകൾ മുറിച്ചെടുക്കുകയാണ്. തൊട്ടപ്പുറത്തെ കച്ചവടക്കാരൻ ഇത് കാണാണ്. അയാളോട് ചോദിക്കുമ്പോ അയാള് അയാളുടെ അടുത്തുള്ളതൊക്കെ കൊടുക്കുകയാണ്. ആ ഉമർ റളിയല്ലാഹു അൻഹു ആയതിന്റെ മാറ്റം അദ്ദേഹത്തെ ആ രൂപത്തിലേക്ക് എത്തിച്ചത് എന്തായിരുന്നു? സഹോദരങ്ങളെ, നമുക്കറിയാമല്ലോ, ഖുറൈശികൾ പ്രഖ്യാപിക്കുകയാണ്, മുഹമ്മദിന്റെ തലയുമായി വരുന്നവർക്ക് 100 ഒട്ടക സമ്മാനം എന്നറിയിച്ചപ്പോ ആ സമ്മാനം നേടിയെടുക്കുവാൻ വേണ്ടി മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു അതാ പുറപ്പെടുകയാണ്. ആ പുറപ്പെടുന്ന അവസ്ഥകളിലൂടെ അദ്ദേഹം തന്റെ ആളുകളെ കണ്ടുമുട്ടുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് പോയി ആ രൂപത്തിൽ പരിശുദ്ധമായ ഖുർആനിന്റെ വചനങ്ങൾ കേൾക്കുകയും അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏതൊരു രൂപത്തിലാണോ പരിശുദ്ധ ഖുർആനിനെ ജനസമൂഹത്തിന് എത്തിച്ചു കൊടുത്തത് ആ രൂപത്തിലേക്ക് വരെ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മാറിപ്പോയെങ്കിൽ
അദ്ദേഹത്തെ മാറ്റിയെടുത്തത് പരിശുദ്ധ ഖുർആനിന്റെ വചനമായിരുന്നെങ്കിൽ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ എത്രത്തോളം ഈ പരിശുദ്ധ ഖുർആൻ സ്വാധീനിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട്. അതുപോലെ അതുകൊണ്ട് ഈ ഒരു റമദാനിൽ ഉണ്ടല്ലോ, പരിശുദ്ധ ഖുർആനിനെ നമുക്ക് എത്രത്തോളം മാക്സിമം എന്നല്ല പരിപൂർണമായി നമ്മൾ പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യേണ്ടതുണ്ട്. അതുപോലെ നമ്മൾ ചെയ്യേണ്ടുന്ന മറ്റൊരു കാര്യമാണ് സഹോദരങ്ങളെ, പ്രാർത്ഥന അധികരിപ്പിക്കുക എന്നുള്ളത്. എന്താണ് പ്രാർത്ഥന? ആരോടാണ് പ്രാർത്ഥന? അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ആത്മാർത്ഥമായി കൊണ്ട് പ്രാർത്ഥിക്കുക എന്നുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചല്ലോ, മൂന്ന് പേരുടെ പ്രാർത്ഥന അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരിക്കലും തട്ടിമാറ്റപ്പെടാത്ത പ്രാർത്ഥനയാണ്. അതിലെ ഒരു പ്രാർത്ഥന, ഒരു വിഭാഗത്തിന്റെ പ്രാർത്ഥന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത് ദഅവത്തുൽ ഇസ്വായിം, നോമ്പുകാരന്റെ പ്രാർത്ഥനയാണ്. അതുകൊണ്ട് നമ്മളൊക്കെ നോമ്പുകാരാണ്, നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയണം. നമ്മുടെ മനസ്സിലുള്ള ചിന്തകള് മറ്റുള്ള രൂപത്തിലേക്ക് നീങ്ങിപ്പോയാൽ സഹോദരങ്ങളെ, നമുക്ക് പ്രാർത്ഥിക്കുവാനുള്ള മനസ്സ് ഇവിടുന്ന് കിട്ടും? നന്നായി ഭക്ഷണം കഴിക്കണം എന്നുള്ളൊരു ചിന്ത നമ്മുടെ ഹൃദയത്തിലേക്ക് വന്നാൽ എനിക്ക് പ്രാർത്ഥിക്കണം എന്നുള്ള ഒരു ചിന്ത നമുക്ക് എവിടുന്ന് കിട്ടും? അതുകൊണ്ട് നമ്മുടെ മനസ്സിനെ കേന്ദ്രീകരിക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. അല്ല പറയാണ്, വഇദാ സഅലക ഇബാദീ അന്നീ ഫഇന്നീ ഖരീബ്, എന്റെ ദാസന്മാർ എന്നെ കുറിച്ച് നബിയെ താങ്കളോട് ചോദിച്ചു കഴിഞ്ഞാൽ താങ്കൾ പറഞ്ഞു കൊടുക്കുക, ഫഇന്നീ ഖരീബ്, ഞാൻ ഏറ്റവും സമീപസ്ഥനാണ്. ഉജീബു ദഅവത ദാഇദാദാൻ ഫല്ലസ്തജീബു ലീ വൽമിനു ബീ ലഅല്ലഹും യർശുദൂൻ. അതിനാൽ എന്നോട് അവർ വിളിച്ച് പ്രാർത്ഥിക്കട്ടെ, ഞാൻ അവർക്ക് ഉത്തരം നൽകാം. എന്നിൽ അവർ വിശ്വസിക്കുകയും എന്നിൽ അവർ നേർവഴി കാണിക്കുന്ന രൂപത്തിലേക്ക് അവർ വരികയും ചെയ്യട്ടെ എന്നാണ്. സഹോദരങ്ങളെ, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ ജീവിതത്തിൽ എത്രയോ തവണ ഏകാന്തമായിരിക്കുമ്പോഴും അല്ലാത്തപ്പോഴുമെല്ലാം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ റബ്ബിനോട് ഇസ്തിഗ്ഫാറുമായി, റബ്ബിനോട് തൗബയുമായി, റബ്ബിനോട് പൊറുക്കലുമായി ജീവിതം കഴിച്ചുകൂട്ടിയ ആളായിരുന്നു ആര്? മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ഒരു മനസ്സ് നമുക്കുണ്ടാകണം എന്നുള്ളതാണ്. നല്ലൊരു ഹൃദയ വിശാലതയുള്ള വ്യക്തിക്ക് മാത്രമേ മനസ്സ് തുറന്നുകൊണ്ട് റബ്ബ് സുബ്ഹാനഹു വ തആലയോട് പ്രാർത്ഥിക്കാൻ സാധിക്കുകയുള്ളൂ. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ജന്നാത്തുൽ ഫിർദൗസ് തന്നെ ചോദിക്കണം എന്നാണ്. നമ്മൾ ചോദിക്കുമ്പോൾ നല്ലതുപോലെ ചോദിക്കണം, റബ്ബ് തരാൻ തയ്യാറാണ്. പക്ഷെ നമ്മൾ ആരുണ്ട് സഹോദരങ്ങളെ ചോദിക്കുന്നവരായിക്കൊണ്ട്? അതുപോലെ ഈ പരിശുദ്ധ റമദാനിന്റെ ചൈതന്യത്തെ നിലനിർത്തുവാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന മറ്റൊരു കാര്യമാണ് ദാനധർമ്മം നടത്തുക എന്നുള്ളത്. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ അടുക്കൽ ഒരുപാട് സമ്പത്ത് നൽകിയിട്ടുണ്ടെങ്കിൽ അത് നമുക്കുള്ളതല്ല കേട്ടോ, അതിനവകാശം ഉള്ള ഒരുപാട് ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അതവർക്ക് എത്തിച്ചു കൊടുക്കൽ നമ്മുടെ ബാധ്യതയാണ്. എന്ന് പറഞ്ഞാൽ നിർബന്ധ ദാനമായിട്ടും സ്വതക്കയായിട്ടും ദാനധർമ്മമായിട്ടും മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ നമുക്ക് സാധ്യമാകേണ്ടതുണ്ട്. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാണ്, കാന നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അജ്വദ നാസി വ അജ്വദുമാ യകൂനു ഫീ റമളാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനങ്ങളിൽ വെച്ച് ഏറ്റവും നല്ല ഉദാരനായിരുന്നു. റമളാനിൽ ജിബ്രീലുമായി സംഗമിക്കുമ്പോഴാണ് വിശ്വാസികളെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കൂടുതൽ ഉദാരനായി മാറുന്നത്. ഹദീസിൽ കാണാൻ കഴിയും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങേയറ്റം ദാനം ചെയ്യുന്ന ആളായിരുന്നു ഒരു കാലഘട്ടം. ആ കാലഘട്ടവും നമ്മുടെ ഇപ്പോഴത്തെ കാലഘട്ടവും സഹോദരങ്ങളെ നമ്മളൊന്ന് തുല്യം ചെയ്ത് നോക്കൂ. അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങേയറ്റം ദാനധർമ്മം ചെയ്യുമെന്ന് പറയുമ്പോൾ ഇന്ന് നമ്മളൊക്കെ എത്രത്തോളം ആ ഒരു വിഷയത്തിൽ നമ്മൾ ശ്രദ്ധ കാണിക്കേണ്ടതുണ്ട്. നിങ്ങൾ നോക്കൂ, ഫല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ അജ്വദു ബിൽ ഖൈരി മിനല്ലീഹിൽ മുർസല, അടിച്ചു വീശുന്ന കാറ്റിനേക്കാൾ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ റമളാനിൽ അങ്ങേയറ്റം ദാനം ചെയ്യുമായിരുന്നു എന്നാണ്.
അതുകൊണ്ട് ദാനധർമ്മത്തിന്റെ വിഷയത്തിൽ നമ്മൾ ശ്രദ്ധ കാണിക്കണേ, അനാഥകളെ നമ്മൾ പരിഗണിക്കണേ, പാപപ്പെട്ടവരെ നമ്മൾ പരിഗണിക്കണേ, പ്രയാസപ്പെടുന്ന ആളുകളെ നമ്മൾ പരിഗണിക്കണേ. നമ്മുടെ വീടിന്റെ മുമ്പിലേക്കതാ ഇന്ന സഹായം വേണമെന്ന് ചോദിച്ചു വരുമ്പോ വെറും കയ്യോടെ അവരെ പറഞ്ഞുവിടല്ലേ, ഉള്ളതിൽ നിന്ന് ഉള്ളതുപോലെ കൊടുക്കാൻ നമുക്ക് കഴിയണേ. ഇതൊക്കെ ഒരു മുസ്ലിമായ വ്യക്തി അവന്റെ ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങളാണ് അല്ലേ സഹോദരങ്ങളെ. അതിനേക്കാൾ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വിഷയം നമ്മൾ ഈ കൂട്ടത്തിൽ മനസ്സിലാക്കേണ്ടത് എന്താണെന്നറിയോ, നമ്മളൊക്കെ നോമ്പുകാരാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ അന്നപാനീയങ്ങൾ മാത്രം മാറ്റിവെക്കുന്ന ആളുകളായിട്ട് മാറരുത്. നാവിനെ സൂക്ഷിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധ്യമാകേണ്ടതുണ്ട്. ഇന്ന് ലോകത്തിന്റെ ഏറ്റവും വലിയ ദുരന്തം, നമ്മുടെ കുടുംബത്തിന്റെ ഏറ്റവും വലിയ ദുരന്തം, നമ്മുടെ അയൽപ്പക്ക ബന്ധങ്ങളിൽ വരുന്ന ഏറ്റവും വലിയ ദുരന്തം, കൂട്ടുകാർക്കിടയിൽ വരുന്ന ദുരന്തം ഒക്കെ എന്താണെന്നറിയോ, അനാവശ്യമായ രൂപത്തിലുള്ള സംസാരങ്ങളാണ്. ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ എടുത്തു പറയുകയും ഉള്ളതും ഇല്ലാത്തതുമായിട്ടുള്ള കാര്യങ്ങൾ പ്രചരിപ്പിക്കുകയും, ഞാൻ എന്റെ വാട്സപ്പിലൂടെയല്ലേ അല്ലെങ്കിൽ ഞാൻ എന്റെ മൊബൈൽ ഫോണിലൂടെയല്ലേ കാര്യങ്ങളൊക്കെ പറയുന്നത്, എനിക്കൊന്നും ആരും പേടിക്കേണ്ടതില്ല എന്നൊക്കെ മുടുന്ത ന്യായങ്ങളൊക്കെ പറയുന്ന ആളുകളുണ്ട്. സഹോദരങ്ങളെ, നമ്മൾ എല്ലില്ലാത്ത അഭയമാണ് നാവി എന്ന് കരുതിയും നമ്മൾ എന്തെങ്കിലും വിളിച്ചു പറഞ്ഞാൽ നാളെ പരലോകത്ത് അള്ളാഹുവിന്റെ മുമ്പിൽ എത്തിപ്പെടുന്ന ഒരവസ്ഥ നമുക്ക് വരാനുണ്ട്. സഹോദരങ്ങളെ, ഈ റമദാനിന്റെ ചൈതന്യത്തെ കൃത്യമായി നമുക്ക് കിട്ടണമെങ്കിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമാണ് നമ്മുടെ നാവിനെ നിയന്ത്രിക്കാൻ നമുക്ക് സാധ്യമാകണം. മല്ലം യദ ഖൗല സൂരി വൽ അമല ബിഹി ഫലൈസ ലില്ലാഹി ഹാജ്ജ. ഒരു മനുഷ്യൻ തെറ്റായ വാക്കും അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളും ഒഴിവാക്കുന്നില്ല എങ്കിൽ ഫലൈസ ലില്ലാഹി ഹാജ്ജ, അല്ലാഹുവിന് ആവശ്യമില്ലട്ടോ. അയ്യദ തഅമഹു വശറാബഹു, അവനവന്റെ ഭക്ഷണവും പാനീയവും ഉപേക്ഷിക്കുന്നത് അല്ലാഹുക്ക് ആവശ്യമില്ല. അല്ലാഹുക്ക് ഒരു താല്പര്യവുമില്ല. ഒരാൾ എന്ത് ചെയ്യുന്നില്ല, അവന്റെ നാവിനെ സംരക്ഷിക്കുന്നില്ല, അവന്റെ നാവിനെ പിടിച്ചു വെക്കുന്നില്ല, എല്ലാ കാര്യങ്ങളും ഇങ്ങനെ വിളിച്ചു പറയാണ്, എനിക്കൊന്നും പേടിക്കാല്ല, ഞാൻ എന്തും പറയും. ആ രൂപത്തിൽ എങ്ങാനും നിങ്ങളുടെ പ്രവർത്തനങ്ങളും നിങ്ങളുടെ സംസാരങ്ങളും പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ അന്നപാനീയങ്ങൾ ഒഴിവാക്കുന്നത് അല്ലാഹുക്ക് താല്പര്യമില്ല എന്നാണ്. വളരെ ഗൗരവപ്പെട്ട വിഷയമാണ് സഹോദരങ്ങളെ, നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒരിക്കൽ അബൂ ദർദാ റളിയല്ലാഹു അൻഹു ബിലാൽ റളിയല്ലാഹു അൻഹു കൂടി ചെറിയൊരു തർക്കമുണ്ടായി. ചരിത്രത്തിൽ നമുക്കറിയാം ബിലാൽ റളിയല്ലാഹു അൻഹു കറുത്തവനാണ്. ആ കറുത്തവനായ ബിലാൽ റളിയല്ലാഹു അൻഹു അബൂ ദർദാ റളിയല്ലാഹു അൻഹു കൂടി തല്ലുണ്ടായപ്പോ അബൂ ദർദാ റളിയല്ലാഹു അൻഹു വിളിക്കുകയാണ്, യാ ഇബ്നത്ത സൗദാ, കറുമ്പിയുടെ മോനെ എന്ന് വിളിക്കുകയാണ്. വല്ലാത്ത പ്രയാസമുണ്ടായി ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ. മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിലേക്ക് കടന്നു പോവുകയാണ്. എന്നിട്ട് പറയുകയാണ്, റസൂലേ, ഇന്നിന്ന സംഭവങ്ങളൊക്കെ ഉണ്ടായപ്പോ എന്റെ സഹോദരനായ അബൂ ദർദാ റളിയല്ലാഹു അൻഹു എന്നെ ഇങ്ങനെ വിളിച്ചു എന്ന് പറയുമ്പോ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ യദാ അബൂ ദർദാ റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചുകൊണ്ട് പറയുകയാണ്, അബൂ ദർദാ, ബിലാൽ നിനക്ക് പൊരുത്തപ്പെട്ട് തരുന്നതുവരെ നിന്റെ ഒരു ഇബാദത്തും അല്ലാഹുക്ക് ആവശ്യമില്ല എന്ന് പറയുകയാണ്. സഹോദരങ്ങളെ, മാനസികമായ സങ്കടമായി, വല്ലാത്ത പ്രയാസമായി അബൂ ദർദാ റളിയല്ലാഹു അൻഹുവിനെ ബിലാൽ റളിയല്ലാഹു അൻഹുവിനോട് പറയാണ്, ബിലാൽ, ഈ ചുറ്റുപടുത്തുകൊണ്ടിരിക്കുന്ന മരുഭൂമിയിൽ ഞാൻ എന്റെ മുഖം വെച്ച് കിടക്കാം, ബിലാൽ, അങ്ങയുടെ കാൽപാദം കൊണ്ട് അങ്ങ് എന്റെ മുഖത്ത് ചവിട്ടുമോ ബിലാൽ, എങ്കിലേ എനിക്കൊരു സമാധാനമുണ്ടാകുമെന്നാണ്. ഇത് കേട്ടപ്പോ ബിലാൽ റളിയല്ലാഹു അൻഹു അബൂ ദർദാ റളിയല്ലാഹു അൻഹുവിനെ കെട്ടിപ്പിടിക്കുകയാണ്. പ്രശ്നം സോൾവായി. സഹോദരങ്ങളെ, നാം ഓരോരുത്തരും ആത്മാർത്ഥമായിട്ട് ചിന്തിക്കുക, നമ്മുടെ സംസാര മര്യാദകൾ, നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ ആളുകൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമോ, അതല്ല ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടാകുമോ എന്ന് നമ്മൾ ഓരോരുത്തരും ആത്മാർത്ഥമായിട്ടൊന്ന് ചിന്തിക്കുക, മനസ്സിലാക്കുക. സഹോദരങ്ങൾ, അത് വലിയ ഗൗരവപ്പെട്ട വിഷയമാണ്. മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ
ഫല്യഖുൽ ഖൈറ ഔ ലിയസ്മുത്. ആരെങ്കിലും അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഫല്യഖുൽ ഖൈറ, അവൻ നല്ലത് പറയട്ടെ, നല്ല സംസാരം പറയട്ടെ. അവനക്ക് നല്ല സംസാരം പറയാൻ സാധ്യമാകുന്നില്ല എങ്കിൽ ഔ ലിയസ്മുത്, അവൻ മിണ്ടാതിരിക്കട്ടെ. അല്ലേ, മിണ്ടാതിരിക്കട്ടെ എന്നാണ്. അപ്പൊ എല്ലാ കാര്യങ്ങളിലും പോയിട്ട് ഇടപെടുക, എല്ലാ കാര്യങ്ങളും അറിയുക, ആ ഒരു ന്യായമല്ല നമ്മൾ മാറ്റിവെക്കണം. നമ്മളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ നമ്മൾ മനസ്സിലാക്കുക, അറിയുക സഹോദരങ്ങളെ. അതുപോലെ ഈ റമദാനിന്റെ ചൈതന്യം നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന മറ്റൊരു വിഷയം, സമയമായി കഴിഞ്ഞാൽ നമ്മൾ നോമ്പ് തുറക്കുക എന്നുള്ളതാണ്. ഒരു ഖുദ്സിയായ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, അഹബ്ബു ഇബാദി ഇലയ്യ അഇജ്ജലുഹും ഫിത്ര. അല്ലാഹു സുബ്ഹാനഹു വതആല പറയാട്ടോ, എന്റെ അടിമകളിൽ എനിക്ക് ഏറ്റവും പ്രിയങ്കരമായവർ സമയമായ ഉടനെ നോമ്പ് തുറക്കുന്ന ആളുകളാണ് എന്നാണ്. അപ്പൊ ആ ഒരു വിഷയം നമ്മൾ കൂട്ടത്തിൽ മനസ്സിലാക്കുക. അതുപോലെ ഈ പരിശുദ്ധ റമദാനിൽ നമ്മൾ ചെയ്യേണ്ടുന്ന മറ്റൊരു കാര്യമാണ് നോമ്പ് തുറപ്പിക്കുക എന്നത്. ഒരു മനുഷ്യൻ ഒരു വ്യക്തിയെ മറ്റൊരു വ്യക്തിയെ നോമ്പ് തുറപ്പിച്ചാൽ ആ നോമ്പുകാരന്റെ അതേ പ്രതിഫലം ഒന്നും കുറയാതെ ഈ വ്യക്തിക്ക് കിട്ടുമെന്നാണ്. ഇതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് നൽകുന്ന ഓഫറുകളാണ്. അല്ലാഹുവിന്റെ ഓഫറുകളെ നാം എന്ത് ചെയ്യണം? സന്തോഷത്തോടുകൂടി നെഞ്ചിലേറ്റാൻ, അതിനെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് സാധ്യമാകണമെന്നുള്ളതാണ് സഹോദരങ്ങളെ. അതുപോലെ ഈ റമദാനിന്റെ ചൈതന്യത്തിൽ അതിന് മുറുകെ പിടിക്കുവാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം തറാവീഹ് നമസ്കാരമാണ്. രാത്രി നമസ്കാരം നമ്മൾ നിർവഹിക്കുക. അതുപോലെ തന്നെ ലൈലത്തുൽ ഖദറിനെ നമ്മൾ പ്രതീക്ഷിക്കുക. അനുഗ്രഹീതമായ രാത്രികളിൽപ്പെട്ട ആ രാത്രി അവസാനത്തെ പത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹദീസിൽ നമുക്ക് കാണുവാൻ കഴിയും, ശദ്ദമിസ്റഹു, അദ്ദേഹം തന്റെ ഉടുതുണ്ട് അവർ മുറുക്കിയെടുക്കുമായിരുന്നു എന്നുള്ളത്. എന്ന് പറഞ്ഞാൽ ഒരു പണിക്ക് വേണ്ടി ഒരുങ്ങുമ്പോൾ ഒരുക്കണ്ടല്ലോ, ആ ഒരുക്കം പോലെ അവസാനത്തെ പത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരുങ്ങുമെന്ന് ഹദീസുകളിലൂടെ നമുക്ക് വായിക്കുവാൻ കഴിയും. മാത്രല്ലാട്ടോ, അതിന് അവസാനമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇസ്തിഗ്ഫാറും തൗബയും നമ്മുടെ ജീവിതത്തിൽ മുറുകെ പിടിക്കുക എന്നുള്ളതാണ്. നമ്മുടെ ജീവിതത്തിൽ വന്നു പോയിട്ടുള്ള ഒരുപാട് തെറ്റുകളുണ്ട്, ഒരുപാട് പോരായ്മകളുണ്ട്, ഒരുപാട് ന്യൂനതകളുണ്ട്. മനുഷ്യരെന്ന നിലക്ക് നമ്മളൊക്കെ ആരാണ്? ദുർബലരാണ്. ആ ദുർബലത തെറ്റ് ചെയ്യിക്കുവാൻ, നമ്മെ തെറ്റിലേക്ക് കൊണ്ടുപോകുവാൻ അത് ഒരു പക്ഷേ നമ്മെ കൊണ്ടുപോയി എത്തിച്ചേക്കാം. ആ തെറ്റുകൾ അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് പൊറുത്തു തരണമെങ്കിൽ ആത്മാർത്ഥമായിക്കൊണ്ടുള്ള ഇസ്തിഗ്ഫാറും തൗബയും നമ്മൾ മുറുകെ പിടിക്കേണ്ടതുണ്ട്. ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിർ റഹ്മത്തില്ലാ. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ അങ്ങേയറ്റത്തെ സമാധാനത്തിന്റെ വാക്കുകളാണ് ആ വാക്കുകൾ. നബിയെ, എന്റെ അടിമകൾക്ക് താങ്കൾ പറഞ്ഞു കൊടുക്കുക, അവർക്ക് പറഞ്ഞു കൊടുക്കുക, സ്വന്തം ശരീരത്തോട് അക്രമം പ്രവർത്തിച്ചു പോയ എന്റെ അടിമകളോട് താങ്കൾ പറഞ്ഞു കൊടുക്കുക, ലാ തഖ്നതു മിർ റഹ്മത്തില്ലാ, അല്ലാഹുവിന്റെ കാരുണ്യത്തിൽ നിങ്ങൾ നിരാശരാകേണ്ടതില്ല, റബ്ബിന്റെ കാരുണ്യത്തിൽ നിങ്ങൾ നിരാശരാകേണ്ടതില്ല, നിങ്ങൾക്ക് എന്തും അല്ലാഹു സുബ്ഹാനഹു വതആലയോട് ചോദിക്കാം എന്നുള്ളതാണ്. ലാ തഖ്നതു മിർ റഹ്മത്തില്ലാ, അല്ലാഹുവിന്റെ കാരുണ്യത്തില് സഹോദരങ്ങളെ, മുഅ്മിനുകളെ, മുഅ്മിനാത്തുകളെ, നമ്മൾ നിരാശരാകേണ്ടതില്ല. ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ, അല്ലാഹു സുബ്ഹാനഹു വതആല എല്ലാ പാപങ്ങളും നമുക്ക് പുറത്തു തരുമെന്നുള്ളതാണ്. സുഹൃത്തുക്കളെ, റബ്ബ് സുബ്ഹാനഹു വതആല നമ്മളോട് പറയാണ്, നിങ്ങൾ എന്റെ കാരുണ്യത്തിൽ നിങ്ങൾ നിരാശരാകേണ്ടതില്ല, നിങ്ങളുടെ പാപങ്ങൾ ഞാൻ പുറത്തു തരാമെന്ന് പറയുമ്പോൾ അതൊന്ന് ആത്മാർത്ഥമായി മനസ്സ് തട്ടി അല്ലാഹുവിനോട് ചോദിക്കുന്ന ഒരു രീതി നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കൊണ്ടുവരേണ്ടതില്ലേ സഹോദരങ്ങളെ? ഈ പരിശുദ്ധമായ റമദാൻ നമുക്കതിനു വേണ്ടി നമുക്ക് മാറ്റിവെക്കുവാൻ കഴിയണം. ഒരുപാട് അമലുകൾ ചെയ്യുവാനുള്ള, ഒരുപാട് നന്മകൾ ചെയ്യുവാനുള്ള ഈ പരിശുദ്ധമായ റമദാനിനെ വെറുമൊരു മാസമായിട്ട് നമ്മൾ കാണാൻ പാടില്ല. അതിന്റെ ഫളോടുകൂടി, അതിന്റെ പവിത്രതയോടുകൂടി, അതിന്റെ നന്മയോടുകൂടി തന്നെ ഈ പരിശുദ്ധമായ റമദാനിനെ നമ്മൾ കാണുവാൻ ശ്രമിക്കുക. എങ്കിൽ മാത്രമേ നാളെ നോമ്പുകാരൻ പ്രവേശിക്കുന്ന
ബാബു റയ്യാൻ എന്നുള്ള കവാടത്തിലൂടെ നമുക്ക് പ്രവേശിക്കാൻ ഭാഗ്യം കിട്ടുകയുള്ളൂ. സഹോദരങ്ങളെ, എന്തെങ്കിലുമൊക്കെ ചെയ്ത് ഒരു നമസ്കാരം കൂടെ നിർവഹിച്ച് പരിശുദ്ധ ഖുർആൻ എങ്ങനെയെങ്കിലും പാരായണം ചെയ്ത് എന്തെങ്കിലുമൊക്കെ ദാനധർമ്മം കൊടുത്ത് സമ്പത്തിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ സക്കാത്ത് കൊടുത്ത് ആ ഒരു മുടുന്തി ന്യായങ്ങളിലൂടെയും പ്രവർത്തനങ്ങളിലൂടെയും നമ്മൾ പോയാൽ ഒന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് സ്വീകരിക്കില്ല. ഇന്നമൽ അഅമാലു ബിന്നിയാത്, തീർച്ചയായും പ്രവർത്തനങ്ങളെല്ലാം അത് നിയ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ്. വ ഇന്നമാ ലികുല്ലി ഇംരിഇൻ മാനബ, ഒരു മനുഷ്യൻ എന്താണോ ഉദ്ദേശിച്ചത് അത് മാത്രമാണ് അവൻക്ക് ലഭിക്കുക. അത് ഗൗരവപ്പെട്ട വിഷയമാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, പരിശുദ്ധമായ റമദാനിൽ നമ്മൾ എത്തിപ്പെട്ടിരിക്കുകയാണ്. ആത്മാർത്ഥമായി പരിശുദ്ധ റമദാനിന്റെ ഒന്നാമത്തെ നോമ്പിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മുടെ ഇബാദത്തുകൾ എങ്ങനെയെന്നല്ല ഒരു ചാർട്ട്, ഒരു പ്ലാൻ നമ്മൾ ഓരോരുത്തരും നിർവഹിക്കേണ്ടതുണ്ട്. പരിശുദ്ധ ഖുർആനിന്റെ എത്ര വചനങ്ങൾ എനിക്ക് കാണാതെ പഠിക്കാൻ കഴിയും, പരിശുദ്ധ ഖുർആനിലെ എത്ര സൂറത്തുകൾ എനിക്ക് പാരായണം ചെയ്യാൻ കഴിയും, എത്ര ദിക്റുകൾ എനിക്ക് മനഃപ്പാഠമാക്കാൻ കഴിയും. ആത്മാർത്ഥമായ ഒരു പ്ലാനോടുകൂടി നമ്മൾ നീങ്ങുക. അങ്ങനെ നമ്മൾ നീങ്ങിയാൽ റമദാനിൽ നമുക്ക് ധന്യമാക്കുവാൻ കഴിയും. അതുപോലെ തന്നെ സഹോദരങ്ങളെ, ഏത് നിമിഷവും ഏത് സന്ദർഭത്തിലും എന്റെയും നിങ്ങളുടെയും ഒക്കെ ജീവിതത്തിൽ അനിവാര്യമായി വേണ്ട ഒരു ഘടകമാണ് ദുനിയാവിന്റെ നശ്വരതയും പരലോകത്തിന്റെ പ്രാധാന്യവും. ഏത് സന്ദർഭത്തിലും ഈ ദുനിയാവിൽ നിന്ന് വിട പറഞ്ഞു പോകേണ്ടവരാണ് നമ്മൾ ഓരോരുത്തരും. ഇന്നല്ലെങ്കിൽ നാളെ, ഇന്നല്ലെങ്കിൽ നാളെ ഈ ലോകത്തോട് നമ്മൾ വിട പറയുമ്പോ സഹോദരങ്ങളെ, നമുക്ക് താങ്ങും തണലുമായി നിന്നിരുന്ന നമ്മുടെ മാതാപിതാക്കൾ ഉണ്ടാവുകയില്ല, നമ്മുടെ കൂട്ടുകാർ നമുക്കുണ്ടാവുകയില്ല, നമ്മുടെ ഭാര്യമാര് നമുക്കില്ല, നമ്മുടെ ഭർത്താക്കന്മാർ നമുക്കില്ല. നമുക്കുള്ളത് നമ്മുടെ അമലുകൾ മാത്രമാണ്. യത്ബഉൽ മയ്യിത്തു സലാസ, മൂന്ന് കാര്യങ്ങൾ മയ്യിത്തിനെ പിന്തുടരുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയാണ്. ഏതൊക്കെയാ? അഹ്ലുഹു വമാലുഹു വഅമലുഹു, അവന്റെ സമ്പത്ത്, അതുപോലെ തന്നെ അവന്റെ കുടുംബം, അവൻ ചെയ്ത പ്രവർത്തനങ്ങൾ. ഈ മൂന്ന് കാര്യങ്ങൾ ഒരു മയ്യത്തിനെ പിന്തുടരുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയാണ്. ഫയർജു ഇസ്നാനി, രണ്ട് കാര്യങ്ങൾ അവിടെ നിന്ന് തിരിഞ്ഞു പോരുകയാണ്. ഏതൊക്കെയാണ് ആ രണ്ട് കാര്യങ്ങൾ? അഹ്ലുഹു, അവന്റെ കുടുംബം. സ്വന്തം ഉപ്പാനെ മറമാടിയ ശേഷമതാ, സ്വന്തം ഉമ്മച്ചിയെ മറമാടിയ ശേഷമതാ അവിടുന്ന് തിരിച്ചു പോരുന്ന മക്കളാണ്, അവിടുന്ന് തിരിച്ചു പോരുന്ന കുടുംബക്കാരാണ്, അവിടുന്ന് തിരിച്ചു പോരുന്ന അയൽവാസികളാണ്. അതുപോലെ തന്നെ വമാലുഹു, അവന്റെ ധനം. അവനീ ദുനിയാവില് പാടുപെട്ട് ഉണ്ടാക്കി കൂട്ടി അവന്റെ സമ്പത്തില്ലേ, ആ സമ്പത്തും അവനിൽ നിന്ന് തിരിച്ചു പോരുമ്പോ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഒന്നവിടെ അവശേഷിക്കുന്നതാണ്. ആ അവശേഷിക്കുന്ന കർമ്മം എന്തെന്നറിയുമോ മുഅ്മിനുകളെ? വഅമലുഹു, അതവന്റെ പ്രവർത്തനങ്ങളാണ്. അവന്റെ അമല്, നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ അമലുകളുണ്ടല്ലോ, ആ അമലുകൾ നമുക്ക് ആ കബറിൽ നമ്മുടെ കൂട്ടിനുണ്ടാകും, ബാക്കിയുള്ളതൊന്നും നമുക്കുണ്ടാവൂല. അപ്പോ ആ അമലുകൾ എത്രത്തോളം നമുക്ക് ഉണ്ടാക്കാൻ കഴിയുമോ അത്രത്തോളം നമ്മൾ ഉണ്ടാക്കാൻ നമ്മൾ ഓരോരുത്തരും സന്നദ്ധമാകുക, അതിനു വേണ്ടി ഒരുങ്ങുക. അതിനു വേണ്ടിയിട്ടുള്ള മാസമായി ഈ പരിശുദ്ധമായ റമദാനിനെ നമ്മൾ കാണുക. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ റമദാനിന്റെ എല്ലാ പവിത്രതകളും എല്ലാ നന്മകളും നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാനും അതനുസരിച്ചുകൊണ്ട് നമ്മുടെ ഇബാദത്തുകളെ നമുക്ക് കൂടുതൽ മെച്ചപ്പെടുത്തുവാനും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് വന്നു പോയിട്ടുള്ള എല്ലാ ചെറുതും വലുതുമായി കൊണ്ടുള്ള പാപങ്ങൾ നീ ഞങ്ങൾക്ക് പുറത്തു മാപ്പാക്കി തരുമാറാകണേ. അല്ലാഹുവേ, ഞങ്ങളുടെ കൂട്ടത്തിൽ മരണപ്പെട്ടു പോയിട്ടുള്ള ഞങ്ങളുടെ അയൽവാസികൾ, ഞങ്ങളുടെ കുടുംബക്കാർ, ഞങ്ങളുടെ കൂട്ടുകാർ, മാതാപിതാക്കൾ, കബറിടം നാഥാ നീ വിശാലമാക്കി കൊടുക്കുമാറാകണേ. ഞങ്ങളുടെ ഇരുത്തവും ഞങ്ങളുടെ സംസാരവും നീ ഞങ്ങളിൽ നിന്ന് നല്ല ഒരു അമലായി നീ സ്വീകരിക്കുമാറാകണേ. അല്ലാഹുവേ, നോമ്പുകാരൻ പ്രവേശിക്കുന്ന ബാബു റയ്യാൻ എന്നുള്ള കവാടത്തിലൂടെ പ്രവേശിക്കുവാൻ ഭാഗ്യമാകുന്ന യഥാർത്ഥ
നോമ്പുകാരിൽ നാഥ നീ ഞങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകണേ. അള്ളാഹുവേ, ഞങ്ങളുടെ നമസ്കാരം, ഞങ്ങളുടെ നോമ്പ് ഇഖ്ലാസോടുകൂടി നീ സ്വീകരിക്കുമാറാകണേ. ഞങ്ങളുടെ ഓരോ കർമ്മങ്ങളും ഇഖ്ലാസോടുകൂടി നീ സ്വീകരിക്കുമാറാകണേ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിന അദാബന്നാർ. ആമീൻ ആമീൻ. ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.